Okay, tada. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നസ്രുദ്ദീൻ ഷാ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടാണ്. വയനാട് വൈത്തിരിയിൽ ഒരു അടിപൊളി റിസോർട്ടിലാണ്, ഒരു ഒന്നൊന്നര ക്ലൈമറ്റുമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ നാളായി നിങ്ങളെല്ലാവരും പറഞ്ഞു ഒരു ട്രിപ്പിൻ്റെ വീഡിയോ വേണം, ട്രിപ്പിൻ്റെ വീഡിയോ വേണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളതേ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതേ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ്, നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന വണ്ടി ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാളാണ്, പെരുമാൾ ഹോളിഡേയ്സിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഒരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയിലുള്ള നമ്മുടെ ട്രിപ്പിൻ്റെ കാഴ്ചകൾ, അതുപോലെ തന്നെ ഇന്ന് വയനാട് ഏതൊക്കെ വണ്ടികളുണ്ട്, അപ്പോൾ എല്ലാ വണ്ടികളും നമുക്ക് കാണാം. അതുപോലെ തന്നെ അതിലെ ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെടാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണേ. അതുപോലെ തന്നെ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. നല്ല ഫോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 10 മണിയായപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടാണ്. ഇതൊരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ കൂടെ ഞാൻ കയറി വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും കാണിക്കാൻ പോണെന്ന് പറഞ്ഞാൽ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ അവസരം വരുമ്പോഴാണ് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പുറപ്പെട്ടു. രാവിലെ ഏകദേശം എന്താ പറയുക, ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും ചുരമൊക്കെ കയറി നമ്മൾ മേളിലെത്തി. എന്താ പറയുക, അടിപൊളി ക്ലൈമറ്റ് വയനാട് ചുരമൊക്കെ ആണ്, എന്നാ ഒരു ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ പോയിട്ട് കാണേണ്ട കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ ഇവിടുത്തെ ഒരു ജംഗ്ഷനിൽ വന്നു, അതായത് വൈത്തിരിയിൽ ഒരു ജംഗ്ഷനിൽ വന്നപ്പോൾ വണ്ടി കിടക്കുന്നത്, അതുപോലെ തന്നെ എന്താ പറയുക, ഡ്രൈവിങ്ങിൻ്റെ ഒക്കെ നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാം. അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ചെറിയൊരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, വിൻസോ. വിൻസോയിൽ ഗെയിമുകൾ അവസാനിക്കുന്നില്ല. സ്നേക്ക്, ലുഡോ, ക്രിക്കറ്റ്, ഫ്രീസെല് പോലുള്ള 70 ഗെയിമുകൾ നമുക്ക് വിൻസോയിൽ കളിക്കാവുന്നതാണ്. അപ്പോൾ വിൻസോയിൽ കളിച്ച് നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാനും പറ്റും. നമുക്ക് കിട്ടിയ പൈസ നമുക്ക് ബാങ്ക് വഴിയോ PayTM വഴിയോ UPI ID വഴിയോ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വിൻസോ വഴി നിങ്ങൾക്ക് ഇനി ഷോപ്പും ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്ന കറൻസികളൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിൽ നമുക്ക് ഈ വിൻസോ ആപ്പിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിഗ് ബസാർ, ഡോമിനോസ്, മിന്ദ്ര, ഗാന, അതിലേക്കൊക്കെ ഉള്ള കൂപ്പൺസും കാര്യങ്ങളും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഡെയിലി ഒരു വിൻസോ സ്പിന്നർ ഉണ്ട്, അത് നമുക്ക് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസവും നമുക്ക് പ്രൈസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വീക്കിലി ഒരു ജാക്ക്പോട്ടും ഉണ്ട്. ഇപ്പോൾ ഡെയിലി നമ്മൾ കറക്കുന്നതിലൂടെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ, അതുപോലെ തന്നെ ബൈക്ക്, സ്മാർട്ട് ഫോണുകൾ എല്ലാം വരുന്നതാണ്. അതുകൂടാതെ വീക്കിലി ജാക്ക്പോട്ടിൽ 25 lakhs വരെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിൻസോ യൂസ് ചെയ്യാം. ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടിച്ചു പൊളിക്കി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടി കേട്ടോ. ഇവിടെ ഒരുപാട് വില്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്താ താഴെ വണ്ടി നിർത്തി ഒരു 100 മീറ്ററിന് മേളിൽ നമ്മൾ മുകളിലോട്ട് കയറിയാണ് കേട്ടോ വന്നത്. ഇതുണ്ടോ ഈ കയറ്റം മുഴുവൻ നമ്മൾ കയറിയാണ് ഇങ്ങോട്ട് വന്നത്. വരുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം. ഇതൊക്കെ
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കലക്കം സെറ്റപ്പ്, അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് ഇതുണ്ടോ കറങ്ങാനൊക്കെ ഉള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഉണ്ടോ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം ഇവിടെ കണ്ടോ ഒരുപാട് വില്ലാസ് ഒരേ മോഡലിലുള്ള ഈ അറ്റം തൊട്ട് അവിടം വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വില്ലാസാണ് എടുത്തത്, നമ്മൾ ഫാമിലീസായിട്ടാണ് ഇവിടെ വന്നേക്കണേ. അപ്പോൾ എന്താ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതാണ് നമ്മൾ താമസിക്കുന്ന വില്ലയുടെ അകം. നല്ല കിടിലനൊരു വില്ലയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ അഞ്ചാറ് വില്ല നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ വിളിക്കാൻ പറ്റിയ സെറ്റപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ റൂം ഞാൻ കാണിച്ചിട്ട് കേട്ടോ. ഇതാണൊരു റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് കണ്ടോ. അടിപൊളി ബെഡും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. നല്ല കിടിലൻ സംഭവം തന്നെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ് പിന്നെ റൂമിൽ നിന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങി ഇങ്ങനെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കണ്ടോ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ട്രിപ്പിൽ നമ്മുടെ ഉള്ള നമ്മുടെ ചങ്ക് വന്നിട്ടുണ്ട്. അസ്ലു ഈസ് ഹിയർ. അരെ ഹായ് കൊടുക്ക്. ഹായ് ഗൈസ്. സ്ഥലം എങ്ങനെ ഉണ്ട്? നല്ല തണുപ്പില്ലേ? അതാണ് അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. അതെ മറ്റൊരു ചേട്ടൻ നമ്മുടെ ഉണ്ട്. ചേട്ടാ പേര് പറ അരുൺ. അരുൺ. അപ്പോൾ അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നല്ല വില്ലാസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് രണ്ട് മൂന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എത്ര എടുത്തിട്ടുണ്ട് കേട്ടോ? അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോ നമ്മളൊരു ഫാമിലി ട്രിപ്പ് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? കറക്റ്റ് നമുക്ക് വരാൻ പറ്റിയ ടൈമിങ് തന്നെ കിട്ടി. അതെ നിങ്ങൾ അവിടെ നോക്കുമ്പോൾ അടിപൊളി കാഴ്ച കാണാം കേട്ടോ. സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരികയാണ് കേട്ടോ ഫോഗിന്റെ ഇടയിൽ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് വയനാട് ഇങ്ങനെ വന്നപ്പോൾ ഇതുപോലെ ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അടിപൊളി ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടി. അപ്പൊ ഗൈസ് നിങ്ങൾ കണ്ടായിരുന്നില്ലേ ഭയങ്കരമായ ഡ്രൈവിംഗ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ച നമ്മുടെ സ്വന്തം സാരഥി വിനീഷേട്ടനാണ്. വിനീഷേട്ടൻ കണ്ട വിനയം കണ്ട വിനയം. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഉള്ളത് അമലേട്ടനാണ്. അമലേട്ടൻ, അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെയൊക്കെയാണ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ? ആദ്യം ക്ഷേത്രം ആ അത് കഴിഞ്ഞിട്ട് ബാക്കി ആലോചിക്കാല്ലേ. അതെ. അപ്പൊ നമ്മള് എന്താ പറയാ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? അടിപൊളി ക്ലൈമറ്റ് അല്ലേ. അത്യാവശ്യം വണ്ടികൾ കയറിയിട്ടുണ്ടെന്ന് തോന്നണം അല്ലേ. വണ്ടികൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് മാക്സിമം വണ്ടികൾ കാണിച്ചു കൊടുക്കുക ഇന്നിവിടെ വന്നേക്കണം. അതുപോലെ തന്നെ ചേട്ടന്റെ മാസപരിമായ ഡ്രൈവിംഗ്, അതുപോലെ തന്നെ സൈഡ് കൃത്യമായിട്ട് പറയണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കും. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് പ്രോപ്പർട്ടി? എങ്ങനെയുണ്ട് ആ അടിപൊളിയാണ് കേട്ടോ. ഇനി നെക്സ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുന്നല്ലേ. തീർച്ചയായും. അപ്പൊ വിശന്നിട്ട് പാടില്ല, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി വയനാടിന്റെ ഓരോ സ്ഥലങ്ങളും അല്ലേ പിന്നല്ലേ നമുക്ക് അരിച്ചു പെറുക്കാൻ. എക്സ്പ്ലോറിംഗ് അല്ലേ, ഓരോ അരിമണികൾ പെറുക്കിയെടുത്തു. അതാണ് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത്. അതുപോലെ തന്നെ നമ്മുടെ വിനീഷേട്ടന്റെ മാസ് ഡ്രൈവിങ്ങും ഇവിടെ ഉണ്ടാവും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ രാത്രി മൊത്തം ഞാൻ ഇവരുടെ ക്യാബിനിലായിരുന്നു അല്ലേ. ക്യാബിലിരുന്നപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയനാട് ചുരമൊക്കെ കയറി ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഉറക്കമൊക്കെ നിന്ന് കാറ്റടിക്കുമല്ലോ ഇങ്ങനെ ചെയ്യലേക്ക് ഉറങ്ങാതെ നിന്ന് ഫുള്ള് തിരിച്ച് 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 മേളിൽ വരെ എത്തി. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം വരുന്ന ഫുള്ള് അതായത് വയനാട് അറ്റം വരെ ക്യാബിനിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യണമെന്നുള്ളത് അത് ഇന്ന് ഇന്ന് സാധിച്ച്. ഏതൊരു വണ്ടി പ്രേമി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ. ഭയങ്കര ഫീലിംഗ് ആണ് സത്യം പറയുന്നത്. എന്താ രസകരം അറിയോ ഇങ്ങനെ കോടമഞ്ഞ് കയറി വന്നെ വിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ എന്തായാലും എന്താ പറയാ ചേട്ടന്മാരെയൊക്കെ ഉഫ് ചേട്ടന്മാരെയൊക്കെ നമുക്ക് എന്താ പറയാ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ടൂറ് പോവുകയാണെങ്കിൽ ഇവർക്ക് ഒരു റൂം നമ്മൾ കരുതിയിരിക്കണം തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ റൂം തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. തീർച്ചയായും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള യാത്രക്കാരുടെ ഒക്കെ ജീവനൊക്കെ ഇവരുടെ കൈകളിലാണ്. അപ്പൊ ഇവരൊക്കെ കൃത്യമായി ഉറക്കും അതുപോലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയാലും വണ്ടിക്കാർക്കും ചെയ്തു കൊടുക്കുന്ന ഒരു ചെയ്തു കൊടുക്കണം. അപ്പൊ അവര് ഹെൽത്തി ആയിട്ട് ഓക്കെ ആയിട്ട് ഉഷാറായിട്ട് ഇരുന്നാലാണ് നമ്മള് നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിട്ട് പോകുന്നത്. അപ്പൊ ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിചാരിച്ചതിനേക്കാളും സൂപ്പർ ക്ലൈമറ്റ് നമുക്ക് കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഓരോ സ്ഥലമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം, ഇനി അവിടെ ചെന്നിട്ട് കാണാം. മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈസ് നൈസ് കുറച്ച് വണ്ടികളൊക്കെ കയറി പോയിട്ടുണ്ടല്ലേ. ഒത്തിരി വണ്ടികൾ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ചു. ഫുഡൊക്കെ കഴിച്ചാൽ ഇഡ്ഡലി സാമ്പാറും കഴിച്ചിട്ട് നമ്മൾ വന്നേക്കണാണ്. അപ്പൊ നമ്മളിവിടെ കുറച്ച് ഗൈസ് ഒക്കെ ഉണ്ടാവും ഞങ്ങളെ കാടിക്കൊണ്ടിരിക്കണം അല്ലേ. പവറല്ലേ, പവറല്ലേ, പവറാക്കണം. അതാണ് ആ പവറാണ്. നമ്മളിവിടെ ഗൈസിനെ കിട്ടി. അപ്പൊ എൻജോയ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എൻജോയ് ചെയ്യണം അല്ലേ. വയനാട് അതാണ്. അതുപോലെ പിള്ളേരുടെയൊക്കെ സമയം ചെലവഴിക്കണം. അപ്പൊ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, നമ്മുടെ ചുറ്റും നോക്കിയാൽ പിള്ളേരൊക്കെ അവളുടെ കറങ്ങുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്. ഒരു കുട്ടി, ആ കുട്ടിനെ കാണിച്ചെടുത്തോ. ഈ കുട്ടി കുട്ടീനെ പേരോടാ? ആ
അപ്പൊ ഗൈസ് നമ്മുടെ കോസ്റ്റ്യൂം ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നേരെ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുനെല്ലി ക്ഷേത്രത്തിലോട്ടാണ്. അപ്പൊ നമ്മുടെ ചെറുക്കൻ ഇപ്പോൾ വരും. അപ്പോൾ ചെറുക്കൻ വന്നിട്ട് വേണം നമുക്ക് കയറിപ്പോകാൻ. അപ്പൊ ഒരു മാസം ഉണ്ട് ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് കേട്ടോ. തുറക്കൂ. ഓക്കെ ഒരുപാട് പോകുന്നുണ്ടോ അടുത്തോണ്ടി ദോഹ ദോഹ ദോഹയുടെ വണ്ടി ഇവിടെ ഈ സൈഡിൽ കിടപ്പുണ്ട്. ഡ്രീംസിന്റെ വണ്ടി ഇഷ്ടംമാർ വണ്ടി നോക്കിയാലും വണ്ടി ഡ്രീംസിന്റെ വണ്ടി കയ്യൊക്കെ പൊക്കി കാണിച്ചു നോക്കി ഇപ്പുറത്തോട്ടൊക്കെ പിന്നെ അടുത്ത വണ്ടി അത് ഇവിടെ വണ്ടി അതുകൊണ്ടല്ലേ ഒറ്റ ഡോറുള്ളതാണ് അതിന് ആ 35 സീറ്റാ സീറ്റ് വണ്ടിയാണ് കേട്ടോ. അങ്ങോട്ട് പോയാൽ ഊട്ടി ഇങ്ങോട്ട് പോയാൽ മൈസൂര്. നമ്മുടെ റോഡ് കൂടെ ഉള്ളതാണ്. നമുക്ക് നല്ല ഭംഗിയുള്ള റോഡ് കിട്ടിയിട്ടുണ്ടാ. വീണ്ടും തേയിലത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഏതാ ഒരു ഭാരത് കടന്നുവരികയാണ് സുഹൃത്തുക്കളെ. വണ്ടി തിരിയുന്നു, ഇവിടെ സ്റ്റിയറിംഗ് തിരിയുന്നു. അവിടെ കല്യാണം ഇവിടെ പാലുവാക്കുന്നുണ്ടോ ഇതല്ല. അപ്പൊ രാവിലത്തെ ക്ലൈമറ്റ് ഒക്കെ പാടെ ഇങ്ങോട്ട് മാറി കേട്ടോ. അത്യാവശ്യം ചൂടും ചൂട് കയറുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ ചൂടുണ്ട്. ഇതിപ്പോ AC ട്രിപ്പ് ആണ് കേട്ടോ. പണത്തൊക്കെ AC ഒക്കെ ഇട്ട് തകർത്തോണ്ടിരിക്കാണ്. ആ ഒരു ട്രാക്ടർ തന്നെ കേട്ടോ, ഒരു ട്രാക്ടർ. അപ്പൊ നമ്മൾ അവിടുന്ന് വന്നത് മറ്റൊരു ജംഗ്ഷനിൽ കയറി മെയിൻ റോഡിലോട്ട് കയറി വൈത്തിരി അല്ലെ, വൈത്തിരി ആനന്ദവാടി. ഇപ്പോ മൈസൂർക്കൊക്കെ പോണ റൂട്ടാണ്ട് ഇത്. അപ്പൊ റബ്ബറൈസ്ഡ് റോഡാണ്, നല്ല അടിപൊളി റോഡാണ് കേട്ടോ. അപ്പൊ ഒരുപാട് വണ്ടികൾ ഇന്ന് വയനാട് കയറിയിട്ടുണ്ട്. നമ്മളിത്ര കയറി വരുമ്പോ തന്നെ കണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ സൈഡിലൊക്കെ നോക്കിയ ഫുഡ് ഒക്കെ കാണാം. ഒരുപാട് വണ്ടികളൊക്കെ കാണാൻ വിക്ടോറിയ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് ഏകദേശം ഒരു 10-50 km പോവാനുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമുക്ക് അങ്ങനെ പോവാം. നല്ല ഭംഗിയുള്ളൊരു വഴി കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു വണ്ടികളൊക്കെ DMR ആണ് കേട്ടോ. DMR ബൈക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ എല്ലാരും സൈഡിലും സൈഡിലൊക്കെ നിർത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. അതൊക്കെ ശബരിമലക്കുള്ള വണ്ടികളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് ഇപ്പൊ നമ്മളിന്നലെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായി. അവിടെയൊക്കെ മൊത്തം അയ്യപ്പന്മാരായിരുന്നു അല്ലേ. കർണാടകയിലൊക്കെ ഇരുന്നാണല്ലേ കൂടുതലും. ഇപ്പൊ എന്താ പറയാ നമ്മക്ക് അങ്ങോട്ട് പോകാനാണ് പറ്റാത്ത അല്ലേ. മൈസൂര് ബാംഗ്ലൂര് ആ അവിടുന്നൊക്കെ കടന്നാണ് ഇവിടെ വന്നെ അല്ലേ. അത് ശരി. അതെ ദർശനത്തിന്റെ കാര്യം പറയുമ്പോ ദർശനാണ് മൈൻഡ് ശരിയല്ല. ഇതാണ് കൽപ്പറ്റ ടൗൺ കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ നമ്മൾ നേരെ പോയാൽ ഇങ്ങോട്ടൊക്കെ എത്തും. ഇങ്ങോട്ടൊക്കെ പോണ റൂട്ടുകളാ നമുക്ക്. ആ നേരെ മുത്തങ്ങ വഴി ഏറി മൈസൂർക്ക് പോവാം. ഇനി വന്ന നമുക്ക് ലെഫ്റ്റ് ചെയ്തിരുന്ന കാട്ടുകുളം വഴി നമുക്ക് കൂർഗ് മൈസൂർ റോട്ടി റോട്ടി കയറാം. നമ്മളിപ്പോ ഇവിടെ നിന്ന് നേരല്ലേ പോണത്. നമ്മൾ നേരെ പോണേ നമ്മൾ
ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയിടുന്നാണ് അറിയാക്കരിച്ച് അല്ലേ, നാട്ടിൽ ഭയങ്കര മഴയാണെന്ന് പറഞ്ഞു. അതെ, നമ്മളിങ്ങനെ പോകുന്നപ്പോ ഇവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ വെതർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓറഞ്ചും മുന്തിരിയൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ ബ്രോയെ? അതല്ല, ആ അതെ 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 അതെ, അങ്ങനെ പറ അതെ 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 അതെ. അപ്പൊ ഗായ്സ്, നമ്മൾ അങ്ങനെ ഓടിച്ചോടിച്ച് മാനന്തവാടി ജംഗ്ഷൻ അല്ലേ, മാനന്തവാടി തിരുനെല്ലിക്ക് പോണെന്ന് പറഞ്ഞാട്ടോ. നമ്മള് നേരെ തിരുനെല്ലിക്കാണ് പോണത്. അപ്പൊ ലാലട്ടർ ഇവിടെ ഉണ്ട് കേട്ടോ, ലാലട്ടർ അതായത് ലുക്സേജിൽ ഒതിരിക്കാണ് എന്റെ മോനെ. ഓ മോനെ, ദിനേശ് അങ്ങനെ ഞാനും നമ്മുടെ ചെങ്കുപയുടെ അമ്മ ഫ്രണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒന്നും പറയാനല്ലോ, പൊളി ബസ്സാണ്, സന്തോഷായി. പിന്നെ അപ്പൊ ഗൈസ്, നമ്മളുണ്ടല്ലോ, നമ്മളെ ട്രിപ്പൊക്കെ പോകുമ്പോ ഗേൾസ് പയ്യന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടോ? അവർക്കും ആഗ്രഹം ഉണ്ടോ അതുപോലെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഇരിക്കാനായിട്ട്? അപ്പൊ അതൊക്കെ കൊച്ചു കൊച്ചാഗ്രഹങ്ങളൊക്കെ നമ്മൾ നടത്തി കൊടുക്കാം. പിള്ളേർക്ക് ഒരു ഹാപ്പിനെസ്. അവൻ ഇന്നലെ രാത്രി തൊട്ട് ഞാൻ നോക്കുമ്പോ വയനാട് ചുരമൊക്കെ ഇറങ്ങുമ്പോഴും അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കണ്ടായി പുറത്തോട്ട് അല്ലേ, മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ, കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും ആ ഫ്രണ്ടിൽ ഇരുന്ന കാഴ്ചകൾ കണ്ടോട്ടെന്ന് വിചാരിച്ചു. അപ്പൊ അടിപൊളി അല്ലേ, അടിപൊളി. എങ്ങനെ പോണേന്നറിയോ? ഏ എങ്ങോട്ട് പോണേന്നറിയോ? ഒരു കൊടും വനത്തിന്റെ ഉള്ളിലോട്ടാ കൊണ്ടുപോണേ. പിന്നെ അവിടെ ആക്കിയിട്ട് നമ്മള് തിരിച്ചു വരും. അങ്ങനെ ചെയ്യാൻ പോളെ. സർക്കാരിന്റെ മുത്തുമണി എന്നാ എസ് ആർ ടി സി കാട്ടിക്കുളം തിരുനെല്ലിയിലോട്ട് പോണ റൂട്ട് കേട്ടോ. രണ്ട് സൈഡും കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള റൂട്ടാണ്. നിങ്ങൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോ രാത്രി ടൈമിലൊക്കെ ആണെങ്കിൽ മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേട്ടാ. അതെ, മാനായിരിക്കും അല്ലേ. ആ ഇപ്പൊ കമ്പിവേലി കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഒന്നും പറയാനില്ല. ആണല്ലേ, ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടാണ് കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിർത്തരുത് എന്നൊക്കെ പറഞ്ഞല്ലേ, നിർത്താൻ പാടുന്നോണല്ലേ, നിർത്താൻ പാടും. കാരണം നമ്മളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അത്യാവശ്യം ഒരു 10-20 കിലോമീറ്റർ കൂടെ ഉണ്ടെന്നാണല്ലേ, 20 കിലോമീറ്റർ താഴെ ഉള്ളു. അപ്പൊ ഇവിടെ അടുത്തായിട്ട് ഒരു ഉണ്ണിയപ്പം കിട്ടുന്ന ഒരു കടയുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞു പോണേ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ ഇവിടുത്തെ ഉണ്ണിയപ്പം. അതെ അതെ, നമ്മളെ ചെക്കൻ ആദ്യമായിട്ടാണ് കഴിക്കണ്ടേ. കഴിച്ചു നോക്കണോ അല്ലേ, പിന്നല്ല അത് കഴിച്ചു നോക്കണോ അല്ലേ. നാടൻ ചൂടൻ സാധനം അടിപൊളിയാണ്ട, നല്ലൊരു ചെറിയ കടയാണ്. ഞാൻ ഒരു തവണ വന്നപ്പോ ഞാൻ അന്ന് കഴിച്ചു നോക്കിയതാണ്. കൊറേ കൊരക്കന്മാരുണ്ടോ? അവിടെ ഫ്രീ ഇല്ല, ഇവിടെ ആ കോട് നടക്കൂല. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? എന്താണ് എന്താണ്, ഹാപ്പിയാണോ? ഹാപ്പി ക്രിസ്മസ്. മാനെ, മുയല്, കടുവ, പുള്ളിപ്പുലി, ഇതിനെയൊക്കെ കാണിച്ചു തന്നില്ലെങ്കിലും കുരങ്ങനെങ്കിലും കാണിച്ചു തന്നിരിക്കും. വന്യമൃഗം അല്ലേ, അല്ലെങ്കിൽ കാട്ടുപശു, കാട്ടുപൂച്ച അല്ലേ. അതെ, റോഡിന്റെ നടുക്കൽ കുരങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് വന്നു തുടങ്ങി. ഇനിയിപ്പോ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് ഉണ്ടാവും ഒന്നും പറയാനില്ല. അപ്പൊ ഒരു ഒരു വന്യമൃഗത്തിനെ കണ്ടില്ലേ? ആ ഓക്കെ, രണ്ട് വന്യമൃഗം, രണ്ട് കുരങ്ങനല്ലേ? ആ അപ്പൊ ഗൈസ് നമ്മുടെ അനിഴം കിട്ടിയിട്ടുണ്ട്. അനിഴം ഒരാഗ്രഹം അനിഴം കാണാന്നുള്ളത്. വണ്ടി പണിക്കാരൻ ചേട്ടാ ഓക്കെ ടാറ്റാ. അതെ അനിഴം കിട്ടിയിട്ടുണ്ട് അനിഴം. ഏ കാളി 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 ഹാജി മുസ്തൻ, എല്ലാ ചേട്ടന്മാരുണ്ടാ പവറാണ്. ഇവര് നമ്മള് രാത്രി കണ്ട, ഞാനാണ് ഹായൊക്കെ കാണിച്ചു നേരത്തെ. കഴിഞ്ഞാ പോണോ? ഓക്കെ ഒരു താറ്റോട് ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ കാളി പോണുണ്ടോ? കാളി 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 വണ്ടി ഒറ്റപ്പാക്കിയതാ. ഇന്നലെ രാത്രി വിട്ട് നമ്മുടെ മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് അവരുണ്ട് അല്ലേ? ഇന്നലെ നമ്മുടെ ത്രിലോകം വന്നിട്ടുണ്ട്, ഇന്നലെ അറിഞ്ഞാ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ഓയ് ഓയ് അവരെ മണ്ണസും കണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതെ തിരുനെല്ലി അമ്പലത്തിനടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ മുകളിലേക്ക് എല്ലാവരും കയറിപ്പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വേറെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അമ്പലവും അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ മുകളിലിടാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിലോട്ട് കയറണില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വണ്ടി, പെരുമാൾ ഹോളിഡേയ്സിൻ്റെ വണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ ഇതാണ് വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് റെഡാണ്. ഭയങ്കര ഒരു അപ്ഡേഷൻ വരാൻ പോണ ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഗ്രാഫ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനപ്രാന്തൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, തൃപ്പൂണിത്തുറ ബേസ് ചെയ്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടി പക്ക അടിപൊളിയാണ്. അപ്പോൾ എ സി ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് മേളിലോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിനി ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു സമയമാണ് കേട്ടോ. അതെ പട്ടിയൊക്കെ പോകണമൊക്കെ അല്ല അല്ല, ഇവിടത്തൊരു പട്ടിയാണ് നോക്കണോട്ടോ. പോയിട്ട് വന്നോട്ടോ. എല്ലാവരും ചിരിച്ച് മേളിലോട്ട് കയറി പോകുന്നുണ്ട്. തിരിച്ചുവരുമ്പോൾ എങ്ങനെയൊക്കെ വരുമെന്നാണ് നമുക്ക് കാണേണ്ടത്. ആ പോയിട്ട് വാ, പോയിട്ട് വാ, പൊളിക്ക് പൊളിക്ക്. അമലേട്ടനെ ഇവിടെ ഫുഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. വിനീഷേട്ടൻ ഇപ്പുറത്ത് ഫുഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓ തകർക്കാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ എന്താ പറയുക, അടിപൊളി ഒരു സ്പോട്ടിലാണ് നിർത്തിയത്. അപ്പോൾ അധികം നേരം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, വിശന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം സമയം നമുക്ക് വെയിറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മുടെ ചെറുക്കം വരണം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ അങ്ങ് ദൂരെ നോക്കിയാക്കണ്ട, ആ റെഡ് കളറിൽ നമ്മുടെ ചെറുക്കനെ കാണാൻ പറ്റും.